ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൻസ്റ്റോക്ക് എം മീഡിയ. എൻ്റെ പേര് സാബു ജോസഫ്. ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്. അത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഗ്രോ ആപ്പിൻ്റെയും സിറോദയുടെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് ഓൾറെഡി ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു തന്നു. ഇനി ഇതെങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കമ്പനികളുടെ കാര്യം പറയാനാണ് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ കമ്പനികളാണ് മെയിനായിട്ട് ഈ നിഫ്റ്റി, ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ തന്നെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 50 സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി സപ്പോർട്ട് ചെയ്യുന്ന ആണ് ഈ കമ്പനികളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് നിശ്ചയിക്കുന്നത്. കാരണം വെച്ചാൽ ഈ 50 കമ്പനികളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഈ 50 കമ്പനികളുടെ ഓരോ മൂവ്മെൻറ്റും ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക, ഇൻഡെക്സ് എന്ന് പറഞ്ഞ സൂചിക, ഇതിൻ്റെ സൂചിക അഥവാ ഗ്രാഫ് മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നതെന്ന് തീരുമാനിക്കുന്ന ഈ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ 50 കമ്പനികൾ, സ്ട്രോങ് ആയിട്ടുള്ള ഈ 50 കമ്പനികളുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് 30 കമ്പനിയാണ് പറയുന്നത്. ആ 30 കമ്പനികളുടെ പെർഫോമൻസിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്പോൾ അപ് ട്രെൻഡ് ആവോ ഡൗൺ ട്രെൻഡ് ആവോ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ആ കമ്പനികളാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് നിർണ്ണയിക്കുന്നത്. അപ്പം പിന്നെ ഇനി നിഫ്റ്റി ബാങ്ക്, നമ്മൾ ഓരോ സെക്ടർ വൈസ് പറഞ്ഞല്ലോ, ഓരോ സെക്ടർ വൈസിലുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഓരോ സെക്ടറിലും സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കമ്പനിയുടെ പെർഫോമൻസാണ് മൊത്തത്തിലുള്ള ഓൾ ഓവർ പെർഫോമൻസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റി ബാങ്കിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നിഫ്റ്റി ബാങ്ക് സെക്ടർ ഉണ്ടല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകളാണ്. അത് നിഫ്റ്റി ബാങ്ക് തന്നെ ബാങ്കിങ് സെക്ടേഴ്സാണ്. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് മെയിനായിട്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്, കൊഡാക് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കുറേ കമ്പനികളാണ് ഈ നിഫ്റ്റി ബാങ്കിനെ പെർഫോമൻസിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ സപ്പോസ് SBI ബാങ്കിന് ഈ അവർ ക്വാർട്ടർലി അല്ലെങ്കിൽ 6 മന്ത് അല്ലെങ്കിൽ ഇയർലി ഒരു പ്രോഫിറ്റ് ഒരു 10,000 crore ആണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പോയിൻ്റ് ചിലപ്പോൾ 1,000, 800, 1,000 ഒരു ദിവസം തന്നെ ക്രോസ് ചെയ്യും. അത്ര മാസം എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ മൂന്ന് ബാങ്കിൻ്റെ സപ്പോർട്ടാണ് ഈ നിഫ്റ്റി ബാങ്കിനെ അന്നത്തെ ദിവസം അതിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കമ്പനികളാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വാല്യൂ നമുക്ക് പറയാതെ തന്നെ അറിയാം. ഇല്ലാത്ത മേഖല അവർക്കില്ല, അവർക്കില്ലാത്ത സെക്ടർ അവർക്കില്ല, ഇല്ലാത്ത സെക്ടറുകളില്ല. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട. നമുക്ക് തന്നെ അവർക്ക് ഓയിൽ സെക്ടർ, ഈ കമ്മ്യൂണിക്കേഷൻ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ, റീറ്റെയിൽ സെക്ടർ, എനർജി സെക്ടർ, അങ്ങനെ എല്ലാ മേഖലയിലും അവർ പിടിച്ചെടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ സെക്ടറിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും. ഇനി HDFC ബാങ്കിനാണ് ഉദ്ദേശിക്കുന്നത്. HDFC അതായത് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി, അതുപോലെ HDFCയുടെ അതർ വിങ് ആണിത്. അത് ഹൗസിംഗ് ഫിനാൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഇവരെ ഈ രണ്ട് ട്രെൻഡും നമ്മളൊരു ട്രേഡ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട സംഭവമാണ് ഈ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും ഈ HDFCയുടെയും ദിവസമുള്ള ഗ്രോത്ത് എങ്ങനെ, അവരുടെ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും ഈ ഗ്രാഫ് മുകളിലോട്ടാണെങ്കിൽ ഇനി സപ്പോർട്ട് ചെയ്തിരിക്കും. ഇത് രണ്ടും താഴോട്ട് പോകണമെങ്കിൽ താഴോട്ട് പോകും. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന IT സെക്ടറാണ്, സ്റ്റീൽ സെക്ടർ. അപ്പം IT സെക്ടർ തന്നെ TCS, ടാറ്റ കൺസൾട്ടൻസി ആൻഡ് സർവീസ്. ടാറ്റയുടെ കേസിൽ കമ്പനികളില്ലാത്ത സപ്പോർട്ട് ഒരു മൂവ്മെൻറ്റിലും അവിടെ ഇല്ല. അപ്പോൾ എല്ലാ എക്സ്ചേഞ്ചിനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അയക്കുന്ന കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി. അപ്പോൾ ഇൻഫോസിസ്, വിപ്രോ, ഇതൊക്കെ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സപ്പോർട്ട് വിങ്സുകളാണ്.
National Stock Exchange movement uptrend, downtrend, strong company. This is a movement that you trade in the month. If you have a movement, you can see this sector. Airlines, HDFC, Tata Steel, TCS, Infosys, Wipro. If you have a status, you can see this trade. That's why trade in the month. This Adani Group. This Adani Group is a very strong group. This Adani Group. Now, we have a lot of Adani Power Adani Transmission Power Transmission Adani Enterprise Avarkilata Infrastructure Building Palavala Business Purpose Adani Total Gas Energy Adani Port Adani Power Iverake Adani Transmission Ake Uri Warsha Nunkatra Ningle Yetipo Nalai Person in a mold and Nalai and Bill Namura Ilnur 240 രൂപ ഉണ്ടായിരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ 245 50 രൂപ സ്റ്റോക്ക് ഇപ്പോ ഇതിന്റെ വാല്യൂ 2000 ന് അടുത്താണ് 2000 ന് അടുത്ത് വരെ സ്റ്റോക്ക് ഒരു വർഷത്തിനുള്ളിൽ അപ്പോൾ നമ്മൾ നോക്ക് നിങ്ങൾ 10 സ്റ്റോക്ക് നിങ്ങൾ 100 സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ വാല്യൂ എത്രയാണ് ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇനി അദാനി എന്റർപ്രൈസ് വെറും 300 രൂപ ഉണ്ടായ സാധനമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പോ അതിന്റെ വാല്യൂ അറിയോ 1500 മോൾ 1600 ന് മോളിൽ കയറിപ്പോയി അതാണ് ഇതിന്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇനി അദാനി ടോട്ടൽ ഗ്യാസ് വെറും 170 രൂപയ്ക്ക് ഞാൻ തന്നെ മേടിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കിന് ഇപ്പോഴത്തെ വില നിങ്ങൾ അത് ഞെട്ടിപ്പോ 1650 1700 ഒക്കെ റേഞ്ച് ആയതിൻ്റെ ഇപ്പം ചോർന്നിട്ടുണ്ട് പക്ഷെ അതാണ് എൻ്റെ പീക്കായിട്ട് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിപ്പ് തന്നില്ലായിരുന്നോ ഈ സ്ക്രീനർ ഡോട്ട് കോം അതിൻ്റെ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇതറിയാൻ പറ്റും ലോവർ വാല്യൂം ഹയർ വാല്യൂം അപ്പം നിങ്ങൾ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അദാനി പവർ വെറും 30 രൂപ ഉണ്ടായ സാധനമായിരുന്നു 170 രൂപയ്ക്ക് വന്നിട്ട് വീണ്ടും 100 വന്നിട്ടുണ്ട് 170 30 രൂപ അപ്പോൾ അദാനിയുടെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പൈസ ആകും ഇത് താഴ്ന്നു പോകത്തില്ല ഇത് കയറും കുറച്ച് താഴ്ന്നിപ്പോൾ ഒരു 1700 600 വരെ വന്നിട്ട് ഒരു 900 വരെ വന്നായത് വീണ്ടും കയറി 2000 എടുത്തെത്തി അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മിറക്കിൾ അത്ഭുതം നിങ്ങൾ മനസ്സിലാക്കണം ഇത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അത്ഭുതം അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഇഴകി ചേർന്നിരിക്കുക നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും നമ്മൾ നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു എത്രമാത്രം ഇതിനെക്കുറിച്ച് നിങ്ങൾ നോളജ് ഉണ്ടാക്കിയെടുക്കുന്നു അത്രമാത്രം ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ 100% ഗ്യാരണ്ടി ഞാൻ പറഞ്ഞുതരാണ് കാരണം ആ ട്രേഡിലുള്ള നിങ്ങൾ ആരും സ്റ്റോക്ക് മാർക്കറ്റ് നിർത്തിയിട്ടുണ്ട് എത്ര നാളായിട്ട് നമ്മളല്ലേ നിർത്തിപ്പോയത് നമ്മളെപ്പോലെയുള്ളവർ എന്തുകൊണ്ട് നിർത്തിപ്പോയി നമുക്ക് നമ്മളുടെ അജ്ഞത കൊണ്ടാണ് നമ്മൾ നിർത്തിപ്പോയത് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് നിർത്തിപ്പോയി ഇതുവരെ ഇത്ര നാളായിട്ട് ഈ ലോകത്തുള്ള ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് കൂട്ടിപ്പോയിട്ടുണ്ടോ ഒരിക്കലും പോട്ടതില്ല കാരണം അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചാണ് ജനങ്ങൾ സാധാരണക്കാർക്ക് വരെയും പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരപ്രദമായ മേഖലയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പുച്ഛിച്ചോ അതുപോലെ അതിനെ തട്ടിപ്പാന്നോ അങ്ങനെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക അതൊക്കെ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് എനർജി ചെയ്യുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജികൾ നമ്മൾ ഉണ്ടാക്കി പോസിറ്റീവായിട്ട് എനർജി കിട്ടുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തി പിന്നെ ഇതിനകത്ത് വേറെ കാര്യം നമ്മൾ വൈകാരികമായിട്ട് ഒരു കാരണവശാലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ എൻട്രി ചെയ്ത് വി ഗാർഡ് നമ്മൾ മലയാളി തന്നെ വി ഗാർഡ് നമ്മുടെ സ്വന്തം കമ്പനിയാണ് അല്ലെങ്കിൽ മണപ്പുറം നമ്മുടെ സ്വന്തം കമ്പനിയാണ് അതുപോലെ കല്യാൺ ജ്വല്ലറി ഇതൊക്കെ നമ്മുടെ സ്വന്തം കമ്പനി അങ്ങനത്തെ ചിന്തകളൊന്നും പാടില്ല നമ്മൾ ഒള്ളി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പം സ്റ്റോക്ക് മാർക്കറ്റ് ദിസ് ദ ബിസിനസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ദിസ് ഇസ് ദ ബിസിനസ് ദർ ഇസ് നോ ഇമോഷണൽ നമ്മൾ ഇമോഷണലുമായിട്ട് വൈകാരികമായിട്ട് ഫീലിംഗുമായിട്ട് ഇമോഷണൽ ഫീലിങ്സുമായിട്ട് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ വരല് നമുക്കൊരു ഹാർഡ് ഡിസിഷൻ ഉണ്ടായിരിക്കണം എപ്പോഴും നമുക്ക് ലോസ് അത് ഒരു ബിസിനസ്സുകാരൻ്റെ കൂടപ്പിറപ്പാണ് ചെറിയ ലോസ് ഉണ്ടാകും ഇപ്പം ജോസഫ് ഈ കൊറോണ കാലഘട്ടത്തിൽ എത്രമാത്രം അദ്ദേഹത്തിന് ലോസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് അത് ആ കൊറോണ കഴിയുമ്പോൾ കൊറോണ എന്ന് നിലനിൽക്കുമോ അതേ ഒരു ചിലപ്പോൾ ഒരു ആറ് മാസം ഒരു വർഷം രണ്ട് വർഷം അത് മാറുമത് അപ്പം വീണ്ടും നമ്മൾ വീണ്ടും പഴയ വെടിലോട്ട് വരും അപ്പം അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് ചെറിയ റിസ്ക് ഉണ്ട് ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കുക നമ്മുടെ റിസ്കുകൾ നമ്മൾ സൈലൻ്റാക്കി വെക്കുക നമ്മൾ ഒരു ഹാർഡ് ഡിസിഷനായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഇഴകി ചേർന്ന് അതിലൂടെ നമ്മൾ മുന്നേറുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഡിഫീറ്റഡ് കൊറോണ വൈറസ് നിങ്ങൾക്കറിയാമോ ലോകത്തുള്ള എല്ലാ കമ്പനികളും തകർന്നു ഇന്ത്യയിലെ കമ്പനികൾ തകർന്നു എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്നു ആർക്കും ഒന്നും ഉണ്ടാക്കും ആർക്കും വരുമാനമില്ലാത്ത അവസ്ഥ പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ആരൊക്കെ ബിസിനസ് ചെയ്തോ അവരൊക്കെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയത് കാരണം എന്നറിയോ നിങ്ങൾ
അന്ന് കൊറോണ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കൊറോണ വൈറസ് കാരണം ഈ ഇൻഫോസിസും പല കമ്പനികളുടെ ഷെയറുകൾ നേരെ 50% ഡൗണായി. 1200 ഇൻഫോസിസ് 450 പോയി. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അതുപോലെ റിലയൻസും എല്ലാ കമ്പനികളും ഒരു 40% 50% റേഞ്ചിൽ 30% ആ റേഞ്ചിൽ താഴെ വന്നിരുന്നു. പക്ഷേ നിങ്ങൾ കാര്യം പറഞ്ഞാൽ അന്ന് ഈ 1200 ഉണ്ടായിരുന്ന കമ്പനികൾ ഇപ്പോൾ ഇൻഫോസിൻ്റെ വാല്യൂ 1800 അടുത്താണ്. അപ്പോൾ നിങ്ങൾ പറ ഇത് ലോസാണോ പ്രോഫിറ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ലോസായത് അത് നമ്മുടെ സില്ലി മൈൻഡ് കൊണ്ട് തിങ്കിങ്. നമ്മളൊരു ബിസിനസ് മാൻ ആസ് എ ബിസിനസ് മൈൻഡ് ഇഫ് യു ആർ തിങ്കിങ് ലൈക്ക് ദിസ് ഇഫ് യു ഹാവ് എ മൈൻഡ് വിത്ത് എ ബിസിനസ് യു നെവർ സേ ദാറ്റ് ബിക്കോസ് ദ ലോസ് ഈസ് ബിലോങ് ടു എ ബിസിനസ് മാൻ. കാരണം ഒരു ബിസിനസ് മാന് എപ്പോഴും ഒരു ലോസ് കൂടെ ഉണ്ടാവും, അത് പലതരത്തിലായിരിക്കും വരുന്നത്. അപ്പം അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്, നമ്മൾ അങ്ങനെ അതിനെ കരുതാവുള്ളൂ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടുകൂടി വേണം നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതാണ്ട് 2 കോടിയോ 3 കോടിയോ പുതിയതായിട്ട് ന്യൂ ട്രേഡറാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അത് നിങ്ങൾക്കറിയാമോ, കൊറോണ കാലത്ത് ബാക്കിയുള്ള സ്ഥാപനങ്ങൾ കൊറോണ കാലഘട്ടത്തിൽ പൂട്ടിക്കൊണ്ട സമയത്ത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രമാത്രം സീരിയസ് ആയിട്ട് ഈ മാർക്കറ്റിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ആ മേഖലയിലോട്ട് വന്ന് അതിൻ്റെ പ്രോഫിറ്റ്സ് അതിൻ്റെ എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ നമുക്ക് ലഭിക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. നമുക്ക് അതിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുപോലെ മ്യൂച്വൽ ഫണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു ഡിപ്പിൽ അത് കയറും, ഒരു ഡിപ്പിൽ ഇറങ്ങും. പക്ഷേ ലോങ് ടൈമിലോട്ട് അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആയിട്ട് അത് കയറുന്നതായിരിക്കും ആ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ട് അനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മീഡിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം CTV, ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന മീഡിയകളാണ് CTV, നസാറിയ, സൺടെക്. ഇത് പറഞ്ഞാൽ നസാറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എൻ്റർടൈൻമെൻറ്റ് കമ്പനികളാണ്. അപ്പോൾ സീൽ 180 രൂപ ഉണ്ടായിരുന്ന 170 രൂപ ഉണ്ടായിരുന്ന സീൽ എന്ന കമ്പനി, CTV കമ്പനി ഈ 2 ആഴ്ച കൊണ്ട് കയറി എത്ര രൂപയാണെന്ന് നിങ്ങൾക്കറിയാമോ? 150 അത് കയറിയത് 350 രൂപ 55-60 രൂപ അടുത്താണ് കയറിയത് ഈ കഴിഞ്ഞ ആഴ്ച. ഇപ്പം വീണ്ടും 326-336 ആ റേഞ്ച്. ഇപ്പോൾ എത്രയാണ് വേണ്ട? 60% കയറിയത്, 50% കയറിയെന്ന് ഉറക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ മിറക്കലെന്ന് പറയുന്നത്, നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഒരുക്കി പിന്നെ ഈ സൺ TV, അപ്പോൾ ഒരു കയറ്റം ഒരു ഇറക്കം അങ്ങനെ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിമാൻഡ് ആ സപ്ലൈ. മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റിനാണോ ഡിമാൻഡ് ഉള്ളത് അതനുസരിച്ചാണ് ആ സ്റ്റോക്കിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസുകൾ മനസ്സിലാക്കുക, ടെക്നിക്കൽ അനാലിസിസ് മനസ്സിലാക്കുക, നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നേറുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് അറിവില്ലായ്മ ആ പേടിയും നമ്മുടെ മനസ്സിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നമ്മളെ ആ അബദ്ധമായ ധാരണകൾ നമ്മൾ പേടികൾ നമ്മൾ മാറ്റിക്കളയുക. അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എല്ലാം നമ്മൾ തീരു പഠിച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കും, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു ട്രേഡറാകാൻ നോക്കുക. അപ്പോൾ പ്രാക്ടീസാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും മുഖമുദ്ര എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസാണ് അനുഭവം. നമ്മൾ ചെയ്ത് പഠിക്കുക, ചെയ്ത് പഠിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ മിസ്റ്റേക്ക്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴല്ലേ അത് തെറ്റാന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തെറ്റ് ചെയ്യും, പിന്നെ നമ്മൾ നഷ്ടങ്ങൾ വരുത്തും, ആദ്യ കാലഘട്ടങ്ങൾ വരുത്തും, പിന്നെ നിങ്ങൾ അത് ലാഭത്തിലേക്ക് കൊണ്ട്. അപ്പോൾ നഷ്ടങ്ങൾ നികത്താനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. നിങ്ങൾ ആ ടെക്നിക്ക് ആ ട്രേഡ് സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.